നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ സുന്ദരമായി യാതൊന്നുമില്ല. മറ്റുള്ളവരോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതിൽ നിങ്ങൾ അത്ഭുത പരതന്ത്രരാകുക. ബെനഡിക്ട് പാപ്പായുടെ വാക്കുകളാണിത്. ജീസസ് യൂത്ത് ഫുൾ ടൈമേഴ്സ് ആയിരുന്ന വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരത്തിലാണ് നമ്മളിപ്പോൾ. പുതിയ എപ്പിസോഡിൽ പുതിയ അനുഭവങ്ങളെയും പുതിയ വ്യക്തികളെയും നമ്മൾ പരിചയപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ പടയാളികളുടെ ഈ സഞ്ചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ വിശിഷ്ട അതിഥികളെ ഒന്ന് പരിചയപ്പെടാം. ജെറിൻസ് കോതമംഗലം വീട്, 6th ബാച്ചിലെ ഫുൾ ടൈമറായിരുന്നു, വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ജെറിൻസ് സ്വാഗതം. ജെറിൻസ് കോതമംഗലം നെല്ലിക്കുഴി സ്വദേശിയായ ജെറിൻസ് 6th ബാച്ചിലെ ഫുൾ ടൈമറായി തലശ്ശേരിയിൽ ശുശ്രൂഷ ചെയ്തു. അനേകം യുവജനങ്ങളെ കർത്താവിൻ്റെ വയലിലേക്ക് ആനയിക്കുവാനായി കോതമംഗലത്തും ഇടുക്കിയിലും ഇപ്പോൾ ഫോർമേഷൻ ടീം മെമ്പറായും സജീവമായി പ്രവർത്തിക്കുന്നു. മതാധ്യാപകൻ കൂടിയായ ജെറിൻസ് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരനാണ്. രസീത അധ്യാപികയാണ്, ഒരുപാട് കുട്ടികളുടെ ഇടയിൽ ജീവിക്കുന്നു. ആദ്യ ബാച്ച് ഫുൾ ടൈമറായിരുന്നു. രസീതയ്ക്ക് സ്വാഗതം. രസീത ജസ്റ്റിൻ 1992 ഫസ്റ്റ് ബാച്ചിൽ ഫുൾ ടൈമറായി ദൈവരാജ്യ വയലിലേക്ക് ഇറങ്ങി. അധ്യാപികയായി സേവനം ചെയ്യുന്നതിനോടൊപ്പം ജീസസ് യൂത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇന്നും നിലകൊള്ളുകയും അനേകം യുവജനങ്ങൾക്ക് തണലായും നിലനിൽക്കുന്നു. ജസ്റ്റിൻ എറണാകുളം സോണിന്റെ ജീസസ് യൂത്ത് മുൻ കോർഡിനേറ്റർ ആയിരുന്നു. ജസ്റ്റിന്റെ ഹസ്ബൻഡാണ്, പോളിടെക്നിക്കൽ അധ്യാപകൻ. സ്വാഗതം. ജസ്റ്റിൻ 1992 ഫസ്റ്റ് ബാച്ചിലെ ഫുൾ ടൈമറായി ക്രൂശിതന്റെ പിന്നാലെ നടന്നു. അനേകം പുത്തൻ ആശയങ്ങളിലൂടെ ഇന്നും സുവിശേഷത്തിന്റെ വിളഭൂമിയിൽ സജീവമായി നിലനിൽക്കുന്നു. ഏഞ്ചൽ 5th ബാച്ചിലെ ഫുൾ ടൈമർ ആയിരുന്നു, ചേർത്തലയിൽ താമസിക്കുന്നു, അധ്യാപികയാണ്. വെൽക്കം ഏഞ്ചൽ. ഏഞ്ചൽ മേരി തോമസ് 1994 ജീസസ് യൂത്തിന്റെ ഭാഗമായി 1997 5th ബാച്ചിൽ ഫുൾ ടൈമറായി കോട്ടയം മേഖലയിൽ യുവജനങ്ങൾക്കായി സമർപ്പണം ചെയ്തു. അധ്യാപികയായ ഏഞ്ചൽ സെൻട്രൽ ടീം മെമ്പറായും മതാധ്യാപികയായും ഇന്നും തിരുസഭയിൽ സജീവമായി സുവിശേഷ ദീപമേന്തി നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഒരു ഒരു നവീകരണ അനുഭവം തുടങ്ങിയ കാലം തൊട്ട് കർത്താവ് ഇങ്ങനെ പല ക്ലേശങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയി Romans 8:28 എല്ലാം ദൈവം നന്മയാക്കി മാറ്റും. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഒരു വലിയ സങ്കടം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി, എങ്ങനെയാണ് ആ ഒരു സമയത്തെയൊക്കെ നിങ്ങൾ തരണം ചെയ്തത്? ശരിക്ക് ഞങ്ങൾ ജീവിതം എടുത്തു നോക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഒരു പൈസക്ക് ഒരു ആവശ്യം വന്നാൽ മുൻകൂട്ടി കർത്താവ് അത് കൊണ്ടുവന്ന് തരും. അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഓ ഈ മാസം കുറച്ച് പൈസ കയ്യിൽ വന്നിട്ടുണ്ട്. പക്ഷേ കർത്താവ് ഞങ്ങൾക്ക് പൈസയെക്കുറിച്ചൊരു ഇങ്ങനെ കടം മേടിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഞാനും ടെസ്റ്റിറ്റിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ജീവിക്കണം, അങ്ങനൊരു ചിന്താഗതിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് മുൻകൂട്ടി ഞങ്ങൾ വിഷമിക്കാതിരിക്കാൻ ഒരു 5000 ചിലവുണ്ടെങ്കിൽ 5000 മുൻകൂട്ടി ഇത് കൊണ്ടുവന്നുതരും, എന്നിട്ടേ ചിലവ് വരുത്തുള്ളൂ. ഇങ്ങനെയായിരുന്നു ശരി കർത്താവ് ഞങ്ങളെ ഈ 21 നയിച്ചത്. അപ്പോൾ കഴിഞ്ഞ 2015 July 14 അന്ന് അതിനു മുമ്പ് 1-2 മുമ്പ് കർത്താവ് ഇങ്ങനെ പതുക്കെ ഞങ്ങൾ ഒരുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് മനസ്സിലായില്ല. സാധാരണ കർത്താവ് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചില സൂചനകളും ഒക്കെ തരാറുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിരിക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യാനായിരിക്കും, അങ്ങനെയൊക്കെ തരാറുണ്ട്. പക്ഷേ കുറച്ച് ദൈവവചനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനും ദൈവവചനം കൊന്തയായിട്ട് ചൊല്ലാനും ഒക്കെ അത് കുറേ ടെസീറ്റയുടെ ചില
ഇതൊക്കെ കൊണ്ടാണിട്ട് അങ്ങനെയൊക്കെ ഞങ്ങളൊന്ന് ചെല്ലാനും ചിലരുടെയൊക്കെ ഗൈഡൻസ് സ്വീകരിക്കാനൊക്കെ ഇതായിരുന്നു. അപ്പോൾ കർത്താവ് ശരിക്ക് അങ്ങനെയുള്ള ചില വചനങ്ങളൊക്കെ തന്ന് ഈ സഹനങ്ങൾ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 14-ാം തീയതി രാവിലെ ഞങ്ങളപ്പോൾ അന്ന് രാത്രി ഒരു 3 മണിക്കകം എഴുന്നേറ്റു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ഞങ്ങളന്ന് കൂടുതൽ ചിലവഴിച്ചത്. അപ്പോൾ അവർ ടീനേജാണ്, നമുക്കറിയാമല്ലോ ഇന്നത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ ഇത്തിരി അനുസരണം കേടും, ചിലപ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന പോസിറ്റീവ്സ് അവർക്ക് മനസ്സിലാവില്ല, ആ ജനറേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മൾ പറയണതിൽ നന്മയുണ്ടെങ്കിലും. ചിലപ്പോഴൊക്കെ അവർ പറയണതിൽ കാര്യമുണ്ട് താനും കേട്ടോ. ചിലതൊക്കെ നമ്മുടെ ആ പഴയ മനസ്സാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ പിന്നീട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇപ്പോഴും നമുക്കത് മനസ്സിലാകാറുണ്ട്. അപ്പോൾ അത് കൊണ്ട് ഞങ്ങൾ ഒന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് 3 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചത് ഞങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധം ഭംഗിയാക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അവരോട് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളോട് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവവചനം ഉപയോഗിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരു 5:30, അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ പണി കുറച്ച് കാര്യങ്ങളൊക്കെ തീർത്തു. ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ കുർബാനയ്ക്ക് പോകണം. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് ഒരു 5:30, 5:30 ആയപ്പോൾ ഞാൻ അപ്പോൾ ടെസ്റ്റിട്ട് ബാക്കിയുള്ള അടുക്കള പണി ചെയ്യാൻ പോയപ്പോൾ ഞാൻ വേഗം മോൻ്റെ തലയ്ക്ക് അയച്ചൊക്കെ കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ 3 പേരുടെ തലയ്ക്ക് അയച്ചു പ്രാർത്ഥിച്ചു. അന്ന് എനിക്കെന്തോ പ്രത്യേകിച്ച് തോന്നി ജോയലിൻ്റെ മൂത്ത മകൻ ജോയലിൻ്റെ തലയ്ക്ക് അയച്ചു പ്രാർത്ഥിക്കണം. അപ്പോൾ അവന് വേണ്ടി ഞങ്ങൾ കുറേ നേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ അവനെ, സാധാരണ അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവന് ഇഷ്ടമല്ല, ഈ ചെറുപ്രായത്തിൽ ഇഷ്ടമാണ്, പക്ഷേ ഈ വലുതായി പിന്നെ അവൻ കൈ തട്ടിക്കളയും. പക്ഷെ അന്ന് ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് അവനെ ഒതുങ്ങി ഇങ്ങനെ കിടന്നു, കുറേ നേരം കിടന്നു. കിടന്ന് കഴിഞ്ഞപ്പോഴത്തെ സീറ്റ് വന്ന് വിളിച്ചു, ഇത് എഴുന്നേൽക്കുന്നില്ലേ, നമുക്ക് കുർബാനയ്ക്ക് പോകണം, സമയമായി. അങ്ങനെ ഞാൻ വേഗം എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ടെസ്റ്റ് ഞങ്ങൾ അതിന് പോളിയിലേക്ക് ജോലിക്ക് പോകാനായിട്ട് സാധാരണ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അന്നപ്പോൾ 2-ാമത്തെ മകനെ ഒന്ന് സ്കൂളിലാക്കേണ്ട ഒരവസ്ഥ വന്നു, അവൻ്റെ സമയം ലേറ്റായി. അപ്പോൾ ഞാൻ കൊണ്ട് തേവരെ കൊണ്ട് ആക്കി തിരിച്ചു വന്നു. അപ്പോഴേക്കും ടെസ്റ്റ് ബസ്സിന് പോയി. ഞാൻ വരുമ്പോൾ ഇവൻ സെറ്റിയിൽ എഴുന്നേറ്റിരിപ്പുണ്ട് മൂത്തൻ. അപ്പോൾ അവൻ്റെ കോഴ്സ് തുടങ്ങാത്തതുകൊണ്ട് അവൻ ഫ്രീ ആണെന്ന്. അപ്പോൾ ഞാനപ്പോൾ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചു. അപ്പോൾ അവനിങ്ങനെ ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ മോനെ നീ പുറത്തേക്കൊന്നും പോകരുത്, നമുക്ക് കുറച്ച് വീടിൻ്റെ പണികളിലൊക്കെ നീ, അവൻ്റെ പല ഐഡിയ ആണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നീ തന്നെ നിന്നത് കാര്യങ്ങളൊക്കെ ചെയ്തോളണം. അതുപോലെ എനിക്ക് ഇതിൻ്റെ ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇമെയിൽ അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു 12:00 ആയപ്പോൾ ഇവനെന്നെ വിളിച്ചു. അത് ഇങ്ങനെ ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഒരു വിജാഗിരി കുറവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നാ അമ്മയോട് പറഞ്ഞ് കുറച്ച് പൈസ മേടിച്ചിട്ട് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പം അന്ന് ഞാൻ വീട്ടിലേക്കൊരു 3 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നത് വീട്ടിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഇവനവിടെ വീട്ടിലില്ല. ഞാനങ്ങനെ അപ്പോൾ ഈ ഇവനെ നോക്കി നിൽക്കുക, ഈ പണിക്കാർ ഇപ്പോൾ ഇവൻ പറഞ്ഞ കുറ ഐഡിയകളൊക്കെ ചെയ്തിട്ട് അവർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാനിതൊക്കെ നോക്കി. ഞാൻ നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവനെ പല പ്രാവശ്യം വിളിക്കണമെന്ന് തോന്നിയെങ്കിലും ഓരോ പ്രാവശ്യം ഫോൺ എടുക്കും, വേണ്ട എന്ന് പറഞ്ഞ് വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവൻ പുറത്തു പോയി, കൂട്ടുകാരൊന്നിച്ച് വീട്ടിൽ വന്നു. ഇവൻ തിരിച്ച് അവരോടൊന്നിച്ച് പോയി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ നോക്കുമ്പോൾ കാറൊക്കെ കിടപ്പുണ്ട്. സാധാരണ ഇവൻ പിള്ളേരോട് കൂട്ടുകാരൊന്നിച്ച് പോകണമെങ്കിൽ കാറെടുത്ത് പോകും. കാറോടിക്കാൻ അവന് നല്ല ഇതാണ്. അപ്പോൾ ലൈസൻസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവനാണ് മിക്കവാറും കാർ ഓടിക്കുക. അപ്പോൾ ഇങ്ങനെ ഇവൻ പോയി. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ ടെസ്റ്റിറ്റൊക്കെ പല പ്രാവശ്യം ഇപ്പോൾ ടെസ്റ്റിറ്റൊക്കെ സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ടെസ്റ്റിറ്റ് എത്തിയിട്ടില്ല. അപ്പോൾ പല കാര്യങ്ങളും, വീടിൻ്റെ കാര്യങ്ങളും ചില ഒക്കെ ചോദിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു 5:30 അപ്പോൾ ടെസ്റ്റിറ്റ് എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അളിയൻ വന്നു. ഇങ്ങനെ ഞങ്ങൾ ആ പുതിയ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോള് വരുന്നത്, ഇവൻ്റെ കൂട്ടുകാരൻ്റെ കോളാണ്. അപ്പോൾ ആരാണെന്ന് അവൻ പറയുന്നില്ല. അങ്കിളെ ഇങ്ങനെ ജോയല് കാണാനില്ല, വെളുത്തി പോയതാണ്, അരമണിക്കൂറായി, ഇതാണ് എനിക്ക് മെസ്സേജ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വന്നു, അവിടെ ടെസ്റ്റിറ്റേ അവൻ പോയി എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഓടി. പുറത്തേക്ക് ഓടി ഇത് കഴിഞ്ഞ് അപ്പോൾ എവിടെയാണ് എന്താണെന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പുറപ്പള്ളിക്കാവ് പണ്ടെന്ന് പറഞ്ഞ് പറവൂരടുത്താണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്, പിന്നെ മോനും അപ്പോൾ എത്തി 2-ാമത്തവനും. വേഗം കാറിന് ഞങ്ങൾ പോവുക, വിളിക്കാൻ പോയതാണ്. അപ്പോൾ കൂട്ടുകാരെന്നുവെച്ച് കുളിക്കാനല്ല, അവർ സ്ഥലം ബണ്ട് കാണാൻ പോയതാണ്. അപ്പോൾ അവരാ സേഫായിട്ട് നിന്ന് കുളിക്കുകയായിരുന്നു.
അപ്പോൾ കുളിക്കുകയല്ല, കാലൊക്കെ നനച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു കൂട്ടുകാരന് ഒന്ന് മുന്നോട്ട് നടന്നു നോക്കുക. അപ്പം നല്ല മണൽപ്പരപ്പാണ്, അവനൊന്ന് നടന്നു നോക്കിയ. പക്ഷെ അവിടെ വലിയ അപകടം ഉണ്ടായിരുന്നു. കാരണം ഈ മണൽ ബണ്ട് ഉണ്ടാക്കിയേക്കണതിന് ഡ്രഡ്ജ് ചെയ്താണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഡ്രഡ്ജ് ചെയ്ത് 30 താഴ്ചയിലാണ്. ഇവിടെ നല്ല മണൽപ്പരപ്പ്, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവിടുത്തുകാർക്കേ അറിയുള്ളൂ അത് പ്രശ്നമാണെന്ന്. അപ്പോൾ ഇവൻ ഈ കൂട്ടുകാരൻ അങ്ങോട്ട് നടന്നു, അവൻ ആ മണൽക്കുഴിയിലേക്ക് താന്നു. അപ്പോൾ അവൻ കിടന്നു ഓടിച്ചപ്പോൾ ജോയൽ വേഗം ഓടിച്ചു വന്നു, കൈ നീട്ടി കൊടുത്തു. ഇവൻ നീട്ടി 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 ചെല്ലുന്തോറും അവനകുന്നത് വന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനും അങ്ങ് പോയി. അങ്ങനെ ഈ കൂട്ടുകാരെ കൂടി രണ്ട് പേര് വേറെ ഉണ്ട്, അവരെ കൂടി നിലവിളിച്ചു. അങ്ങനെ വേറൊരു ആൾ ഓടി വന്നു രക്ഷിക്കാൻ നോക്കിയപ്പോൾ ഈ ആദ്യം പോയവൻ പതച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവനെ നോക്കിയിട്ട് ഇവൻ്റെ കൈ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അയാൾ അവനെ ആദ്യം എടുത്ത് ഇയാൾ കരക്കേറി തിരിച്ചു നോക്കുമ്പോഴേക്കും ജോയൽ താഴ്ന്നേക്ക് പോയി. കാരണം അവൻ മണലിൽ പൂണ്ടുപോകുന്നതാണെന്ന് വിചാരിക്കുന്നത്. പിറ്റേ ദിവസം 9 രാവിലെയാണ് അവനെ കിട്ടുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കാറിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനീ പുഴയിലും നീന്തലും ഒക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം വെള്ളത്തിൽ അരമണിക്കൂർ കാണാനില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വിട്ടു എന്ന് തന്നെയാണ്. അപ്പം ഞാൻ രക്ഷിച്ചിട്ട് പറഞ്ഞു അവൻ പോയി കേട്ടാ. അപ്പം ചെല്ല അവിടെ അങ്ങനെ ചെന്നു. അതിനിടയ്ക്ക് തന്നെ 1-2 നമ്മൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ ലോകം മുഴുവനുമുള്ള ജിസ്യൂത്ത് അപ്പം തന്നെ എഞ്ചിൻ സർവീലും ഒക്കെ ഉള്ളവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി പേര് കുർബാന അർപ്പിച്ചും ആരാധന ചൊല്ലിയും ഒക്കെ ശരിക്കും ഒരു ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റി. ശരിക്കും ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ശരിക്കും ആദിത്യ മോഹൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു സ്വപ്നം കണ്ടോ നമുക്ക് കർത്താവ് തന്നത്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ അത്രയധികം സ്വപ്നം കണ്ടിട്ടല്ല, സ്വപ്നമുണ്ട് തീർച്ചയായിട്ടും, എങ്കിൽ പോലും ഇതൊരു സ്പെഷ്യൽ ആയിരിക്കും എല്ലപ്പോഴും. പക്ഷേ അത് ടെസിറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നെ വിളിച്ച് പറഞ്ഞു ഈ പെൺ സ്ത്രീകളെ കൊണ്ടെന്തിനാ ഇങ്ങോട്ട് വന്നേ, അവർ വീട്ടിൽ കൊണ്ടാക്കാൻ പാടില്ല. അതല്ല, അവർ എൻ്റെ ഒപ്പം ഇരിക്കട്ടെ. അപ്പം അത് ഞങ്ങൾക്ക് പരസ്പരം ഒരു ആശ്വാസമായിരിക്കും, തീർച്ചയായിട്ടും ആശ്വാസമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സർക്കിളിലുള്ള എല്ലാവരും ഓടിയെത്തി. ഒരു ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നാട്ടുകാർ മാത്രമേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചിത്രം മാറി, നാട്ടുകാരൊക്കെ വീട്ടിൽ പോയി. നമ്മുടെ ജിസ്യൂത്തും അങ്ങനെ റിന്യൂവലിലൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അവിടെ വന്ന് ഇങ്ങനെ കൂടി അവരൊക്കെ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത ഒരു ഇത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിയായിരുന്നു ഞാൻ നൽകുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. അത് ശരിക്കും ഞങ്ങൾ അനുഭവിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു ഇതായിരുന്നു. അന്ന് രാത്രി അവൻ്റെ ബോഡി കിട്ടുമോ ഇല്ലേ എന്ന് പോലും ഉറപ്പില്ല. ഞങ്ങൾക്കിനി അവനെ ഞാൻ രാവിലെ മുടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങണ മോനെയും കണ്ടിട്ട് ഇറങ്ങണത്. തിരിച്ചു വരുമ്പോൾ അവനില്ല. രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അവിടെ ഉള്ളവർ പറയണത് ബോഡി കിട്ടാൻ പോലും പ്രയാസമുള്ളൊരു സ്ഥലത്താണ്, ചിലപ്പോൾ കടലിലേക്ക് ഒഴുകിപ്പോകാം, അല്ലെങ്കിൽ വല്ല എവിടെയാണെന്ന് കണ്ടെത്താൻ പ്രയാസമാണ്, കാരണം കുഴികളാണ് അവിടെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു അനിശ്ചിതത്വമാണ് ആ രാത്രി. പക്ഷെ ആ സമയത്തും ഞങ്ങൾ ഭയങ്കര കർത്താവ് പറഞ്ഞ വചനം, ആ സമാധാനം എന്താണെന്ന് ഞങ്ങൾ അനുഭവിക്കണമായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം, തമ്പുരാൻ്റെ ഇഷ്ടം, അവനെ ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ ശക്തി കർത്താവ് തന്നെങ്കിൽ. കാരണം ഒരു മുന്നറിയിപ്പുമില്ലാതാണ് തമ്പുരാൻ അവനെ തിരിച്ചു കൊണ്ടുപോയത്. ഞങ്ങളോട് ചോദിച്ചൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. ഞങ്ങൾക്ക് സമാധാനത്തോടെ ഈശോയ്ക്ക്, ഈശോ തന്ന മകനാണ്, ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ തിരിച്ച്. ഇതും ഈ ഒരു വേദനയും സഹിക്കാൻ ശക്തി, കർത്താവ് അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് സഹിക്കാൻ കർത്താവ് ശക്തി തന്നോളും എന്നുള്ളൊരു തമ്പുരാനിലുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ സമാധാനിച്ചിരുന്നത്. അല്ലാതെ ദൈവമേനി അവനെ കാണാൻ പറ്റുമോ എന്ന ആകുലത ഒരിക്കലും വന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ, പക്ഷേ അവൻ വേണമെങ്കിൽ വെറുതെ നിൽക്കായിരുന്നു അല്ലേ. ശരിക്കും അവനെ രക്ഷിക്കാൻ വേണ്ടി ബാക്കിയെല്ലാവരും നിന്നപ്പോൾ അവൻ ചാടി. അതൊരു ധീരമായ, അതെ, ഞാൻ പറയണേന്ന് അവൻ്റെ അവസാനത്തെ പരീക്ഷയിൽ അവൻ A+ അവൻ പഠിക്കാൻ അല്പം മടിയനാണ്, പലപ്പോഴും മാർക്കൊക്കെ കുറവ് കിട്ടും. പക്ഷെ അവൻ വന്നിട്ട് പറയും അമ്മേ ഞാൻ പക്ഷെ കോപ്പി അടിച്ചില്ല കേട്ടാ, മാർക്ക് തീരെ കുറവായിരിക്കും, എന്നാലും ഞാൻ കോപ്പി അടിച്ചില്ല. അപ്പം ഞാൻ അത് മതി മോനെ, നിനക്ക് കിട്ടണത് മതി, മറ്റേത് നീ പഠിക്കാന്നിട്ടാണ്, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചെഴുതാം. പക്ഷേ ഈ പരീക്ഷയിൽ അവൻ കഷ്ടിയല്ല പാസ്സായത്, അവസാനത്തെ അവൻ്റെ പരീക്ഷയിൽ അവൻ A+ സ്വർഗത്തിലേക്ക് പോയി. അതാണ് ഞങ്ങൾക്ക് അവനെ രണ്ടാമതോടക്ക് പറയും അവൻ വലിയ ഭാഗ്യവനാണ്, അവൻ നിത്യത അടിച്ചെടുത്തു, വളരെ സിമ്പിളായിട്ട് അവൻ അടിച്ചെടുത്തു. നമുക്കിനി എത്ര നാൾ കാത്തിരുന്നാലാണത് സാധിക്കുക. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം, അതുപോലെ സ്വർഗം നമ്മുടെ അടുത്തെത്തിയ പോലെ ഒരു അനുഭവം നമുക്കിപ്പോൾ കൈ, കാരണം നമ്മുടെ ഒരാൾ അവിടെ ഉണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അംശം അവിടെ ഉണ്ട്. ഈശോയുടെ അടുത്തുണ്ടെന്ന് പറയുമ്പോൾ അതൊരു
സ്പെഷ്യലാണല്ലോ. അതുപോലെ ഞങ്ങൾ പലപ്പോഴും ആ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ തയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി അല്ലുലിയ പാടും. ആ പാട്ട് പാടുമ്പോൾ പലപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു പാട്ടുമാണ്. അപ്പം ഞാനങ്ങനെ വിചാരിക്കുമായിരുന്നു, കൊച്ചുകുഞ്ഞു ഉപദേശിയൊക്കെ എങ്ങനെ മകൻ്റെ ശവശരീരം വെച്ച് ഇങ്ങനെ പ്രാടാൻ പറ്റുമെന്ന് പറഞ്ഞത് എന്തൊക്കെ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ കർത്താവ് കൊണ്ടുപോയപ്പോൾ എനിക്കും പാടാൻ പറ്റി. അല്ലെ, ആ പാട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ആ അപ്പോൾ ദൈവാത്മാവ് നമ്മളെ നയിക്കുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും നോക്കുമ്പോൾ ഞങ്ങൾ ബലഹീനരും അത്രമാത്രം കരുത്തുള്ളവരൊന്നുമല്ല. ചെറിയ കാര്യം വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ട്, ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാറുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുള്ളപ്പോൾ, കർത്താവിൻ്റെ ചൈതന്യം നമ്മളിലുള്ളപ്പോൾ കർത്താവ് നമ്മളെ നടത്തിക്കോളും. നമ്മൾ ഇതുപോലെ അനിശ്ചിതത്വത്തിലൂടെയും പ്രശ്നത്തിലൂടെയാണെങ്കിലും കർത്താവ് എല്ലാ നന്മയ്ക്കായി പ്രണമിക്കുന്നുള്ള ബോധ്യം നമുക്ക് തരും. അപ്പോൾ ദൈവവചനങ്ങൾ പഠിക്കുകയും കേൾക്കുകയും വിശ്വാസത്തിൽ ആഴപ്പെടുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് അത് നമ്മളെ അനുഭവത്തിലൂടെ കർത്താവ് അത് ഫലമണിയിക്കും. നൂറുമേനിയും ഫലമണിയും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ വിത്ത് വീണാൽ അത് ഫലമണിയാതെ പോവില്ല. അത് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലൂടെ പോയപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാകായിരുന്നു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ പല പല വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പ്രയാസങ്ങളിലൂടെ പോകുമ്പോഴും ചിലപ്പോൾ നല്ലതും ചീത്തയോ ആളുകൾ പറയുമല്ലോ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴൊക്കെ വളരെ റിയലിസ്റ്റിക്കായിട്ട് ശാന്തമായിട്ട് അത് കേൾക്കാനും ദൈവത്തിന് നന്ദി പറയാനും സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് സാധിച്ചു. അത് സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അനേകരുടെ പ്രാർത്ഥനയുണ്ട്, പിന്നെ ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടായിരിക്കും. ഏതായാലും അതിന് എളിമപ്പെട്ട് നിൽക്കാനായിട്ട് എനിക്കും ടെസ്റ്റിക്കും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ ചെറുപ്പക്കാരെ, ഈ ഒരു ഇത് നമ്മളെ അറിയാം, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പരുക്കൻ അനുഭവങ്ങളിലൂടെ കർത്താവ് കടത്തിക്കൊണ്ടുപോകുന്ന ഇവരുടെ ഈ അനുഭവം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു പങ്കുവയ്ക്കലൊക്കെ കേട്ടപ്പോൾ? ഞങ്ങൾക്ക് ഈ ഷെയറിംഗ് കേട്ടിട്ട് ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കാനും ക്രിസ്തുവിന് വേണ്ടി ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും ഞങ്ങൾക്കൊരു ധൈര്യം ഇവർ പകർന്നു നൽകി. ഇനിയുള്ള ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് ഇവർ മാതൃകയായിരിക്കും. കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തും സന്തോഷത്തോടെ കൊടുത്തുകൊള്ളുക. മദർ തെരേസയുടെ വാക്കുകളാണ്, അത് ജീവനാണെങ്കിലും സമ്പത്താണെങ്കിലും പ്രിയപ്പെട്ടവരാണെങ്കിലും. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊരു വലിയ ചലഞ്ചാണ്. കർത്താവ് ആവശ്യപ്പെടുന്നത് എന്തും കൊടുക്കുക, ഒരു സമ്പൂർണ്ണ സമർപ്പണം, അത് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ക്രിസ് വാരിയേഴ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു എപ്പിസോഡിൽ പുതിയ വ്യക്തികളും പുതിയ അനുഭവങ്ങളുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.